കഴിഞ്ഞ ദിവസം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ച വി പി സ്മിതയുടെ അവസാന ഔദ്യോഗിക പരിപാടി പഞ്ചായത്തിലെ ഓട്ടോ തൊഴിലാളികൾക്കൊപ്പം ഓട്ടോ തൊഴിലാളികളുടെ ഭാര്യ എന്ന നിലയിൽ ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു അവസാന പരിപാടിയെന്ന് വി പി സ്മിത പറഞ്ഞു. അവിചാരിതമായിട്ടായിരുന്നു വി പി സ്മിത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിലെത്തിയതും. രാഷ്ട്രീയ രംഗത്ത് വലിയ പരിചയമൊന്നുമില്ലാത്ത നാട്ടുകാരുടെ സ്മിത ടീച്ചർ 3 വർഷത്തിനിടയിൽ വലിയ അനുഭവങ്ങൾ സ്വന്തമാക്കിയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പടിയിറങ്ങിയത്. ഒരു ഓട്ടോ തൊഴിലാളിയുടെ ഭാര്യയായ വി പി സ്മിതയുടെ അവസാന ഔദ്യോഗിക പരിപാടി ഓട്ടോ തൊഴിലാളികൾക്കൊപ്പമായതും അവിചാരിതമായാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുരിങ്ങംപുറായി, നോർത്ത് കാരശ്ശേരി ജംഗ്ഷൻ, കാരമൂല എന്നീ സ്ഥലങ്ങളിലെ ഓട്ടോ തൊഴിലാളികളുടെ നിരന്തര ആവശ്യമായിരുന്നു ട്രാക്ക് നമ്പർ അനുവദിക്കുക എന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെയും മുഖം പോലീസ് സബ് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. കാരമൂല 10, മുരിങ്ങംപുറായി 30, നോർത്ത് കാരശ്ശേരി ജംഗ്ഷൻ 25 എന്നിങ്ങനെയാണിപ്പോൾ ട്രാക്ക് നമ്പർ അനുവദിച്ചിരിക്കുന്നത്. ട്രാക്ക് നമ്പർ ഇല്ലാത്തത് മൂലം മറ്റ് വാഹനങ്ങൾ ട്രാക്കിലിടുന്നത് ഓട്ടോ തൊഴിലാളികൾക്ക് വലിയ പ്രയാസമായിരുന്നു. ആർ സി ബുക്ക്, ടാക്സ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ എന്നീ പേപ്പറുകൾ ക്ലിയറായുള്ള 65 പേർക്കാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നമ്പർ നൽകിയിട്ടുള്ളത്. ഓട്ടോ തൊഴിലാളിയുടെ ഭാര്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിറഞ്ഞ ചരിതാർത്ഥ്യത്തോടെയാണ് രാജിക്ക് തൊട്ടുമുമ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് വി പി സ്മിത പറഞ്ഞു. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.